ഡൊമസ്റ്റിക് റിസോഴ്സ് മൊബിലൈസേഷൻ എന്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഹെൽപ്ഫുൾ ഇൻ മെയിൻറ്റെയിനിങ് ഓർഗനൈസേഷണൽ സസ്റ്റൈനബിലിറ്റി, ഓർഗനൈസേഷണൽ സസ്റ്റൈനബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ടു ചെക്ക് ദ കണ്ടിന്യൂഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ, ഗവൺമെൻറ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കണ്ടിന്യൂഷൻ ചെക്ക് ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് സഹായിക്കുന്നു. ഇറ്റ് പേവ് ദ വേ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അവൈലബിൾ സർവീസസ് ആൻഡ് പ്രോഡക്റ്റ്. നിലവിൽ ലഭ്യമായുള്ള സർവീസസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ഇത് നയിക്കുന്നു. ഇറ്റ് സപ്പോർട്ട് ദ എക്സ്പാൻഷൻ ഓഫ് ദി ഓർഗനൈസേഷൻസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഓർഗനൈസേഷൻ്റെ ഗവൺമെൻറ് ഓർ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റുകളും സർവീസസുകളും കൂടുതൽ വിപുലമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു എനി ഓർഗനൈസേഷൻ എക്സിസ്റ്റൻസ് ആസ് ആൻ ഓർഗനൈസേഷൻ, ബി ഇറ്റ് ഇൻ ദ പബ്ലിക് സെക്ടർ ഓർ പ്രൈവറ്റ് സെക്ടർ, മസ്റ്റ് കണ്ടിന്യൂസ്ലി ജനറേറ്റ് ന്യൂ ബിസിനസ് ടു മെയിൻറ്റെയിൻ പെർപ്പച്വൽ പ്രസൻസ്. അതായത് ഓർഗനൈസേഷന് ഒരു രാഷ്ട്രത്തിൽ നിലനിൽക്കണമെങ്കിൽ അവർക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉള്ളതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. ദെൻ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് റിസോഴ്സസ് ലീഡ്സ് ടു ജനറേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ്, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ, ടാക്സ് എക്സെട്ര. അതായത് ഡൊമസ്റ്റിക് റിസോഴ്സസിനെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ രാജ്യത്ത് ലഭ്യമായുള്ള റിസോഴ്സസ് അത് എന്ത് തന്നെ ആയാലും അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് അത് കൂടുതൽ സേവിങ്ങിലേക്ക്, സേവിങ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്, പിന്നെ രാഷ്ട്രത്തിന് ടാക്സിലൂടെ കൂടുതൽ വരുമാനമൊക്കെ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. ദെൻ വാട്ട് ഈസ് ഡൊമസ്റ്റിക് റിസോഴ്സ് മൊബിലൈസേഷൻ? ഒരു രാഷ്ട്രത്തിന് പല രീതിയിലുള്ള റിസോഴ്സസുകൾ ലഭ്യമാവും. ചിലത് അഗ്രികൾച്ചർ ആയിരിക്കാം, ചിലത് ഇൻഡസ്ട്രിയൽ, അങ്ങനെയുള്ള റിസോഴ്സസ്, ചിലതിൽ ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും അതിനെ ഫലപ്രദമായിട്ടൊരു രാഷ്ട്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയിലേക്ക് തന്നെയാണ് നയിക്കുക. ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് റിസോഴ്സ് മൊബിലൈസേഷൻ. Not only provide government with the fund needed to alleviate poverty and deliver public services, but is also a crucial step on the path out of aid dependence. അതായത് രാഷ്ട്രത്തിൻ്റെ റിസോഴ്സസുകളെ ഫലപ്രദമായിട്ട് രാഷ്ട്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രത്തിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നു, ജനങ്ങൾക്ക് നല്ലതാണ്. കൂടാതെ ഇത് രാഷ്ട്രത്തിലെ പോവർട്ടി അലീവിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോവർട്ടി ഇല്ലാതെയാക്കാനും അതേസമയം തന്നെ മറ്റ് രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിക്കാതെ തന്നെ രാഷ്ട്രപ്രവർത്തനത്തിന് ആവശ്യമുള്ള ഫിനാൻസ് കണ്ടെത്താനും ഡൊമസ്റ്റിക് റിസോഴ്സ് മൊബിലൈസേഷൻ ഒരു രാഷ്ട്രത്തെ സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രം ഡൊമസ്റ്റിക് റിസോഴ്സസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്? ലോ ഇൻകം കൺട്രീസ് വിച്ച് ലാർജ്ലി ഡിപ്പെൻസ് ഫോറിൻ എയ്ഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്ട്സ് ഏണിങ്സ് ആൻഡ് അതർ എക്സ്റ്റേണൽ റിസോഴ്സസ്. സ്വന്തം രാജ്യത്ത് റിസോഴ്സസുകളുടെ ലഭ്യത ഇല്ലായ്മ അല്ലെങ്കിൽ പണത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ ലോ ഇൻകം കൺട്രീസ്, വരുമാനം കുറഞ്ഞ രാജ്യങ്ങൾ കൂടുതലായിട്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. അത് മറ്റ് രാജ്യത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും മറ്റ് രാജ്യത്തേക്കുള്ള കയറ്റുമതി ആയാലും പണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കാനായാലും അങ്ങനെ വലിയ രീതിയിൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. There are compelling reasons to give much more emphasis to DRM. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ അല്ലെങ്കിൽ സ്വന്തം റിസോഴ്സസ് ഉപയോഗിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിനും രാഷ്ട്രത്തിനും മറ്റ് രാജ്യങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരില്ല. അതാണ് DRM പ്രാധാന്യം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റിസോഴ്സ് മൊബിലൈസേഷൻ്റെ പ്രാധാന്യം. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വന്തം രാഷ്ട്രത്തെ റിസോഴ്സസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഇത് രാഷ്ട്രത്തെ സഹായിക്കുന്നു. നമുക്ക് പ്രാധാന്യം നോക്കാം. ഗ്രേറ്റർ റെലവൻസ് ഓൺ DRM ഇസ് എ വൈറ്റൽ ടു എലിവേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്, ആക്സലറേറ്റിംഗ് പോവർട്ടി റിഡക്ഷൻ. അതായത് പോവർട്ടി റിഡക്ഷനും വേണ്ടിയിട്ട്, അതായത് ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി എലിവിലേറ്റ് എക്കണോമിക് ഗ്രോത്ത്, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ച കൂട്ടാനും DRM സഹായിക്കുന്നു. ഹൈ ഗ്രോത്ത് എക്കോണമീസ് ടിപ്പിക്കലി സേവ് 20-30% ഓഫ് മോർ ദെയർ ഇൻകം ഇൻ ഓർഡർ ടു ഫിനാൻസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഫിനാൻസ് ലാഭിക്കാൻ രാഷ്ട്രങ്ങൾക്ക് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ഇത് സഹായിക്കുന്നു. DRM ഈസ് പൊട്ടൻഷ്യലി മോർ അക്കോറൻറ്റ് വിത്ത് ഡൊമസ്റ്റിക് ഓണർഷിപ്പ് ദാൻ എക്സ്റ്റേണൽ റിസോഴ്സസ്. അതായത് സ്വന്തം രാഷ്ട്രത്തെ ഡൊമസ്റ്റിക് റിസോഴ്സസിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുക, അല്ലാണ്ട് എക്സ്റ്റേണൽ റിസോഴ്സസിന് അല്ല. ഫോറിൻ എയ്ഡ് ഇൻവേരിയബിളി ക്യാരീസ് റെസ്ട്രിക്ഷൻസ്.
അതായത് നമ്മൾ വിദേശ സഹായം സ്വീകരിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു. FDI is primarily oriented to the commercial objectives. So, അതായത് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് പരമാവധി നേട്ടം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളെ അത് സംരക്ഷിക്കണം എന്നില്ല. അപ്പോൾ അത്തരം FDI കുറച്ച് സ്വന്തം രാഷ്ട്രത്തിൽ തന്നെ റിസോഴ്സസ് ഉപയോഗിച്ച് പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുമെങ്കിൽ ഒരു രാഷ്ട്രത്തിന് ഏറ്റവും അനുയോജ്യം അത് തന്നെയാണ്. DRM is more predictable and less volatile than aid export earnings or FDI. സ്വന്തം രാജ്യത്തെ റിസോഴ്സസ് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഒരു രാഷ്ട്രത്തിന് ഉറപ്പുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കൺഫ്യൂഷനാണ്. അവർ സഹായിക്കുകയോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും കൃത്യതയില്ല. എത്രത്തോളം സഹായിക്കുമെന്നതിലൊന്നും കൃത്യതയില്ല. പകരം സ്വന്തം രാഷ്ട്രത്തെ റിസോഴ്സസ് ഉപയോഗിക്കുകയാണെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഒരു രാഷ്ട്രത്തിന് ഉറപ്പ് ഉണ്ടായിരിക്കും. സോ ഡൊമസ്റ്റിക് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് റിസോഴ്സസ് ഇൻ ദ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഹെൻസ് റിസോഴ്സ് മൊബിലൈസേഷൻ ഇസ് ടു ബൂസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന റിസോഴ്സ് മൊബിലൈസേഷനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കൂടുതൽ രാഷ്ട്രത്തിന് എക്കണോമിക് ഗ്രോത്തിലേക്കും നയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദസ് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ് പ്രിവെൻഷൻ ഓഫ് ടാക്സ് ഇവേഷൻ ആൻഡ് ടാക്സ് അവോയ്ഡൻസ്. അതായത് ടാക്സ് ആണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗം എന്ന് നമുക്കറിയാം. ഈ ടാക്സ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ പലപ്പോഴും ടാക്സ് പേയേഴ്സ് ചെയ്യും, ടാക്സ് വെട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് നമുക്ക് DRMനെ കണക്കാക്കാം. അതായത് ഒരു രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതിന് പകരം രാഷ്ട്രത്തെ ലഭ്യമായുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആവാം മറ്റു റിസോഴ്സസ് ആവാം അതിനെയെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്.